ഇനി കന്നിക്കൂർ. ഉത്രത്തിൽ മുക്കാലും അത്തവും ചിത്രയുടെ ആദ്യ ഭാഗവും കൂടി ചേർന്നതാണ് കന്നിക്കൂർ. കന്നിക്കൂറിന് അഷ്ടമത്തിലാണ് ഇപ്പോൾ വ്യാഴം സഞ്ചരിക്കുന്നത്. അതേപോലെ അഷ്ടമത്തിലാണ് രാഹു സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ലഗ്നത്തിൽ കേതു സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ഈ കന്നിക്കൂറുകാർക്ക് അടുത്ത മേടമാസം മുതൽ 9 വ്യാഴം വരികയാണ്. അപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്തെന്നാൽ തുലാമാസം മുതൽ ലഗ്നത്തിലേക്ക് കേതുവും 7 രാഹുവിൻ്റെ ബന്ധവും വരികയാണ്. ഇങ്ങനെ പറയാനാണെങ്കിൽ കുറേ കാലമായി കഷ്ടത തന്നെയാണ് കന്നിക്കൂറുകാർ. അവർ ശരിക്കും മേടമാസം വരെ കഷ്ടതകൾ തന്നെ അനുഭവിക്കേണ്ട ഒരു മാസമാണ്. മേടമാസത്തിന് ശേഷം ആ കഷ്ടതകൾക്കെല്ലാം ഒരു നല്ല മാറ്റം തന്നെ വരികയും അങ്ങനെ ഒരു അവസ്ഥാ വിശേഷം വരികയും ചെയ്യും. ഇനി കന്നിക്കൂറുകാരുടെ ചിങ്ങമാസത്തിലേക്ക് വരുമ്പോൾ 12 ആദിത്യം നിൽക്കുന്ന സമയമാണ്. അങ്ങനെ 12 ആദിത്യം നിൽക്കുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്നത് ശരീരത്തിന് നീർക്കെട്ട് കൂടുക, രോഗപീഠകൾ ഉണ്ടാകുക, അസുഖങ്ങൾ വർദ്ധിപ്പിക്കുക, വാഗ്ദോഷങ്ങൾ ഉണ്ടാകുക, നേത്രപ്രശ്നങ്ങൾ ഉണ്ടാകുക. ഇതൊക്കെ കൊണ്ട് ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ നിറഞ്ഞൊരു മാസമായിരിക്കും ഈ വരുന്ന ചിങ്ങമാസം എന്ന് പറയുന്നത്. അതേപോലെ കന്നിമാസത്തിലേക്ക് വരുമ്പോഴും ഏകദേശം ചിങ്ങമാസത്തിലെ പോലെ തന്നെ രോഗപീഠകളും മാനസിക പ്രശ്നങ്ങളും കഷ്ടതകളും അരിഷ്ടതകളും ആശുപത്രിവാസവും ഇവയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് കന്നിക്കൂറുകാർക്ക് ചിങ്ങമാസവും കന്നിമാസവും പൊതുവെ അനുകൂലമല്ല. എങ്കിൽ പോലും വിഷ്ണു ഭജനയിലൂടെയും ശിവഭജനയിലൂടെയും ഇതിനെല്ലാം ഒരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ സാധിക്കും. ഇനി കന്നിക്കൂറുകാരുടെ തുലാമാസത്തിലേക്ക് വരുമ്പോഴും ചെറിയ ചെറിയ സാമ്പത്തിക വിഷയങ്ങൾ, സാമ്പത്തിക ദുരിതങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകാം. കുടുംബത്തിൽ അസ്വസ്ഥതകൾ, ധനനഷ്ടം ഇങ്ങനെയൊക്കെ ഉണ്ടാകാം. എങ്കിലും മാസാവസാനത്തോടെ ഇതിനൊക്കെ ഒരു നല്ല മാറ്റം ഉണ്ടായി കാര്യങ്ങളൊക്കെ നടക്കുന്നതായി കാണാൻ സാധിക്കും. ഇനി വൃശ്ചികത്തിലേക്ക് വരുമ്പോൾ കൂടപ്പിറപ്പുകളുമായുള്ള ബന്ധത്തിൽ ഐക്യപ്പെടായ്മ വരാം, കുടുംബത്തിലെ ജനങ്ങളുമായിട്ടൊരു ഐക്യത കുറവ് വരാം, ഇങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ എന്നാൽ പോലും സൽക്കർമ്മങ്ങൾ ചെയ്യാനും ധനം സ്വർണം ഇങ്ങനെയൊക്കെയുള്ളവ വാങ്ങിക്കൂട്ടാനും അല്ലെങ്കിൽ എത്തിച്ചേരാനും ഒക്കെയുള്ളൊരു സമയം കൂടിയാണിത്. ഇനി ധനുമാസത്തിലേക്ക് വരുമ്പോൾ വൃശ്ചികം തുടക്കത്തിലെ പോലെ തന്നെ കുടുംബത്തിൽ ചില ഐക്യപ്പെടായ്മയൊക്കെ കാണാം, ഗ്രഹസുഖക്കുറവ് അനുഭവപ്പെടാം. അതുകൊണ്ട് ഈ കാലയളവിൽ നിർബന്ധമായും നിങ്ങൾ ശിവക്ഷേത്ര ദർശനവും നമശിവായ ജപവും കൂടുതലായി ചെയ്യണം. അതേപോലെ ഗുരുതുല്യമായി നിൽക്കുന്ന, ബഹുമാനിക്കപ്പെടുന്ന, അതേപോലെ സ്നേഹിക്കുന്ന മാതൃപിതൃ ബന്ധത്തിലുള്ളവർക്കൊക്കെ അസുഖങ്ങളൊക്കെ വരാം. അതുകൊണ്ട് തന്നെ ക്ഷേത്ര ഭജനവും ക്ഷേത്ര ദർശനവും മുടക്കാതിരിക്കുക. ഇനി ധനുക്കൂറുകാരുടെ മകരമാസം എന്ന് പറയുന്നത് കുട്ടികൾക്ക് ചെറിയ ചെറിയ അസ്വസ്ഥതകൾ, കുട്ടികൾക്ക് ദുരിതങ്ങൾ, കുട്ടികൾക്ക് സങ്കടങ്ങൾ, അതേപോലെ മനോക്ലേശം, മനോവ്യാധി ഒക്കെ കൂടുതലായി വർദ്ധിക്കാനുള്ള ഒരു സമയമാണ്. അതേപോലെ ക്ഷേത്ര ദർശനം, വഴിപാടുകൾ ഇവയൊക്കെ മുടങ്ങിപ്പോകാനുള്ള ഒരു അവസ്ഥയും ഈ സമയത്ത് വരാൻ സാധ്യതയുണ്ട്. ഇനി കുംഭമാസത്തിലേക്ക് വരുമ്പോൾ, അതായത് കന്നിക്കൂറുകാരുടെ 6-ാമത്തെ രാശിയായ കുംഭമാസത്തിലേക്ക് എത്തുമ്പോൾ ചെറിയ ചെറിയ രോഗാരിഷ്ടകൾ ഉണ്ടാകാം. എന്നാൽ പോലും ഈ വരുന്ന കുംഭമാസം എന്ന് പറയുന്നത് പൊതുവെ വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയം തന്നെയാണെന്ന് പറയാം. കാരണം കുംഭമാസത്തിൽ അവർക്ക് ഒരു പരിധി വരെ രോഗശാന്തി ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ നല്ല ബന്ധുമിത്രാദികൾ ഉണ്ടാകുക, ബന്ധു കുടുംബങ്ങളിൽ സന്ദർശനങ്ങളൊക്കെ നടത്തുക, ക്ഷേത്ര ദർശനമൊക്കെ നടക്കാൻ പറ്റിയൊരു സമയം കൂടിയാണ്. അതേപോലെ ഉദ്യോഗസ്ഥർക്ക് അവരുടെ മേലധികാരികളുടെ അനുഗ്രഹം, അതായത് ആശംസകൾ കിട്ടാനിടയാകുന്ന രീതിയിലുള്ള പ്രവൃത്തികളൊക്കെ നമ്മൾ ചെയ്യുക, അവരുമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കുക, ഇങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള അവസ്ഥയുണ്ട്. ഇനി മീനമാസത്തിലേക്ക് കടന്നാൽ അവിടെ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതായത് കളത്ര വിഷയങ്ങൾക്ക് ദുരിതങ്ങളും സങ്കടങ്ങളും ഉണ്ടാകും. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്നങ്ങ് നിന്നു പോവുക, അതായത് യാത്ര ഒരുപാട് ദുരിതം,
യാത്രാ ക്ലേശങ്ങൾ, അതുപോലെ ഒരുപാട് യാത്ര ചെയ്യേണ്ട ഒരു അവസ്ഥ വരിക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി മേടമാസത്തിലേക്ക് കടന്നാൽ ഈ വയറിന് അസിഡിറ്റിയുടെ പ്രശ്നങ്ങൾ, അങ്ങനെ ശരീരത്തിനുണ്ടാകാൻ ഇടത കുടൽ സംബന്ധമായ വിഷയം, നെഞ്ചരിച്ചിൽ, ബ്ലോക്കിൻ്റെ അസുഖങ്ങൾ, ഇങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അഗ്നിഭയവും വിഷഭയവും ഇവയൊക്കെ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് നമുക്കും നമ്മുടെ പിതൃജനങ്ങൾക്കും ഈ അവസ്ഥാവിശേഷം വന്നു ചേരാം. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ക്ഷേത്ര ദർശനവും ശിവഭജനവും നന്നായി ചെയ്താൽ ഇതിനൊക്കെ ഒരു നല്ല മാറ്റം ഉണ്ടാകുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി ഇടവ മാസത്തിലേക്ക് വരുമ്പോൾ പ്രതികൂലമായി നിന്നതൊക്കെ മാറി അനുകൂലമായി വരുന്ന ഒരു അവസ്ഥയാണിത്. നല്ല നല്ല ബന്ധുജന സംസർഗങ്ങൾ ഉണ്ടാക്കുക, മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുക, അതേപോലെ വസ്ത്രലാഭം ഉണ്ടാകുക, പൊതുവേ ഒരു സമാധാനം കിട്ടുന്ന മാസം കൂടിയാണ് ഈ വരുന്ന ഇടവ മാസക്കാലം. ഇനി അത് മിഥുന മാസത്തിലേക്ക് വന്നു കഴിയുമ്പോൾ തൊഴിലിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുമെങ്കിലും മുടങ്ങിക്കിടന്ന സാമ്പത്തികം കൈകളിലേക്ക് എത്തിച്ചേരുക, പ്രതീക്ഷിക്കാത്ത സാമ്പത്തികം വന്നു ചേരുക, ഇതിനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട്. അതായത് പൊതുവെ അനുകൂലമായി പ്രതീക്ഷയുടെയും ഒരു പ്രത്യാശയുടെയും ഒക്കെ ഒരു മാസമാണെന്ന് തന്നെ പറയാം. ഇനി കർക്കിടകത്തിലേക്ക് വരുമ്പോൾ അതിലും കേമമായി തന്നെയാണ് കർക്കിടക മാസം കുടികൊള്ളുന്നത്. ഒരിക്കലും വിചാരിക്കാത്ത മാറ്റങ്ങൾ വരെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മാസമാണ് ഈ വരുന്ന കർക്കിടക മാസം. നമ്മൾ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാകുക, അതുപോലെ ഈ മാസത്തിൽ വ്യാഴത്തിന് പകർച്ചയുള്ളതിനാൽ നന്നായി വിഷ്ണു ഭജനം ചെയ്യണം. കഴിവതും മാസത്തിൽ ഒന്ന് രണ്ട് ഞായറാഴ്ചകളിൽ ക്ഷേത്ര ദർശനവും ശിവക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിച്ച് ധാരയും മറ്റു വഴിപാടുകളും ഒക്കെ നടത്തിയാൽ ഉള്ള കഷ്ടതകൾ കൂടെ കുറഞ്ഞ് നല്ല സമയത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും.